മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി പിഴചുമത്തി പീഡിപ്പിക്കുന്നുവെന്ന് ബോട്ട് ഉടമകളും മത്സ്യത്തൊഴിലാളികളും. കണ്ണൂർ അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്ത് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. പിഴയുടെ പേരിൽ കൊള്ള നടക്കുന്നുവെന്നാണ് പരാതി. മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അന്യായമായി മത്സ്യബന്ധന ബോട്ടുകൾ പിടിച്ചെടുക്കുന്നുവെന്നും വൻതുക പിഴ ചുമത്തുന്നതായും തൊഴിലാളികളും ബോട്ടുടമകളും ആരോപിക്കുന്നു. പച്ച ബോട്ട് വരാൻ പാടില്ല, വെള്ള ബോട്ട് വരാൻ പാടില്ല. സെൽവൻ എന്ന് പറയുന്ന എസ് ഐയാണ്. നിരന്തരം ബോട്ടുകാരെ കടലിൽ പോയി പീഡിപ്പിക്കുക. വെറും എസ് ഐയും ഒരു പോലീസുകാരും മാത്രമാണ് കംപ്ലീറ്റ് ഇവർ പീഡനം നടത്തുന്നത്. വെറും തോന്നിയാസാണ് ഇവർ നടത്തുന്നത്. അവരിത് പിടിച്ചുകൊണ്ടുവന്നിട്ട് അവർ പറയുന്നു 2.5 ലക്ഷം രൂപ ഫൈൻ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഓടിക്കൊണ്ടുവരുന്ന ബോട്ടുകളാണ് ഇന്നലെ പിടിച്ചത്. ബോട്ട് പൊളിഞ്ഞിട്ടുണ്ട്, ബോട്ട് ഇവിടെ വെച്ച് മുങ്ങും. കടലിൽ വെച്ച് പിടിച്ചെടുക്കുന്ന ബോട്ടുകൾ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നതിനിടെ കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാകുന്നതായും വിമർശനം. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുന്നതായി ബോട്ടുടമകൾ. ഈ ബോട്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ കിട്ടൂല. അത്രയും വലിയ തുകയാണ്. ഇപ്പോൾ മുമ്പ് കാലങ്ങളിൽ ഇത് 25,000 രൂപയായിരുന്നു. ഇപ്പം ഈ ഒരു 5 വർഷം 10 വർഷം, അതായത് 10 വർഷത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ് ഒരു ഈ പിഴ ഈടാക്കുന്നത്. ഇത് അധികാരികളെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്, MLA ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തുവെന്നല്ലാതെ യാതൊരു കാര്യമില്ല. ദൂരപരിധി നിയന്ത്രണം മറികടന്നുള്ള മത്സ്യബന്ധനം തടയാൻ സ്വീകരിക്കുന്ന നടപടികൾ മാത്രമെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വാദം. എന്നാൽ മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ തുടർച്ചയായി ഉണ്ടാകുന്നുവെന്ന് തൊഴിലാളികളും ബോട്ടുടമകളും കുറ്റപ്പെടുത്തുന്നു. 24 കണ്ണൂർ.